മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വട്ടിപ്പുറത്താണ് പുലർച്ചെ 5:30 നാടിനെ നടുക്കിയ അപകടം. വർഷങ്ങളായി ഖനനം നടക്കാത്ത 60 അടി ആഴമുള്ള വെള്ളം നിറഞ്ഞ ക്വാറിയിലേക്ക് 3 ഭാഗത്തു നിന്നും വൻ മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും വൻ മരങ്ങളും പതിച്ച ആഘാതത്തിൽ ക്വാറിയിലെ കല്ലും വെള്ളവും തിരമാല കണക്കെ ഉയർന്നു പൊങ്ങി കുത്തിയൊലിച്ചു. സമീപത്തെ മാവുള്ളകണ്ടി ബാബുവിന്റെ വീട് പൂർണ്ണമായും നീലാഞ്ചനത്തിൽ പി പ്രണീതിന്റെ വീടിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സിയും സ്കൂട്ടറും തകർന്നു. എല്ലാവരും ഉറങ്ങിക്കിടക്കും വന്ന് 5:20 സംഭവം. നമ്മളെല്ലാം നമ്മൾ ഇതിൻ്റെ തായാണ് വീട്. 5 സൗണ്ട് കേട്ടിട്ട് നോക്കിയതാണ്. നോക്കുമ്പോൾ നമ്മളെ വയലിൻ്റെ അടിയിലും വെള്ളം ഇങ്ങനെ അറിഞ്ഞു വരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ സംഭവം കാണുന്നത് ഉരുൾപൊട്ടലോ അതിൻ്റെ അവസ്ഥയാണ് കാണുമ്പോൾ. ഉരുൾപൊട്ടൽ പോലെയാണെന്നില്ല, പക്ഷേ കുറേ നമുക്കറിയില്ല, കുറേയുടെ ഇല്ലോണ്ട് കലക്ക് വെള്ളം വരുമ്പോൾ നമുക്കറിയാം കുറേ ഇടിഞ്ഞിട്ടിരിക്കും. പക്ഷേ ഇതുവരെ ഇടിച്ചൽ പ്രതീക്ഷിച്ചില്ല ഇത്ര വരും. അങ്ങനെ ഇത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ അവനെ ഒരു മരത്തിൻ്റെ ഒരു തെങ്ങിൻ്റെ ഐറ്റിലേക്ക് കൂടി പോയിട്ടാണ് ബാക്കിയിൽ അപ്പുറത്തെ തെങ്ങെല്ലാം മുറിച്ച്. തെങ്ങെല്ലാം അടിച്ച് മുറിച്ചിട്ടാണ് പോയത് പിലാവ് തെങ്ങ്. എന്നിട്ടാണ് ആ വീട്ടിൻ്റെ അടുക്ക 2 ആൾ 4 ആൾ പൊക്കാൻ പറ്റാതെ വെയിറ്റിലെ കല്ലാന്ന് കോൺക്രീറ്റിന്റെ 1-ാം നിലയിൽ നമ്മൾ കോൺക്രീറ്റിന്റെ മുകളിൽ വീണ്ടും അത് പൊട്ടിയത്, സ്ലാബ് പൊട്ടിയത്. അപകടത്തിൽ പരിക്കേറ്റ മാവുള്ളകണ്ടിയിൽ ലീലയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രണീതും കുടുംബവും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. അതെ, ഭയങ്കരമായ കാണേണ്ട കാഴ്ച കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. ഇതിൻ്റെ അങ്ങേ ഭാഗം തന്നെ ഇടിയാൻ ലീല് വലിയ ഇടിച്ചലിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. ആ ഭാഗമെല്ലാം കീറി നിന്നിട്ടുണ്ട്, അങ്ങേ ഭാഗത്തല്ലോ ഇടിഞ്ഞതിൻ്റെ ഭാഗം പകുതി ഭാഗം. അപ്പോൾ അവിടെ വലിയ ഒരു 20-25 ആളെ അടിയിലെ വെള്ളമില്ല സ്ഥലമാണ്, ഇനി ഇടിഞ്ഞ് വീഴാനുള്ള സ്ഥലം. അപ്പോൾ ആ കുറേ വീടുകളുണ്ട്, 10-25 വീടുകൾ നിൽക്കുന്ന വീടാണ്, വലിയ പ്രശ്നം തന്നെയാണ്. രണ്ട് വീടുകൾക്കല്ലേ കാര്യമായിട്ട്? ഇപ്പം 2 വന്നിട്ടുള്ളൂ, പക്ഷേ ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 10-25 വീടുകൾ അടിച്ച് നിരന്നു പോകും. പ്രവർത്തനം നിർത്തിയ നിരവധി ക്വാറികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു.